ഇന്ന് ലോക റേഡിയോഗ്രാഫി ദിനം. രോഗനിർണയത്തിലും ചികിത്സയിലും നിർണായക പങ്കുവഹിക്കുന്ന റേഡിയോഗ്രാഫിക് ഇമേജിങ്ങിനെയും തെറാപ്പിയെയും കുറിച്ച് പൊതുജന അവബോധം വളർത്തുക എന്നതാണ് ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നതിന് പിന്നിലെ ലക്ഷ്യം. ജർമ്മൻ ശാസ്ത്രജ്ഞനായ വിൽഹീം കോൺറാഡ് റോൺജൻ 1895 നവംബർ 8 എച്ച് റേഡിയേഷൻ അഥവാ എക്സ്റേ കണ്ടുപിടിച്ചതിൻ്റെ സ്മരണയ്ക്കായാണ് ഈ ദിവസം ലോക റേഡിയോഗ്രാഫി ദിനമായി ആചരിക്കുന്നത്. ഈ നേട്ടത്തിന് 1901 ഭൗതികശാസ്ത്രത്തിനുള്ള ആദ്യ നോബൽ സമ്മാന ജേതാവായി ഇദ്ദേഹം മാറി. വൈദ്യശാസ്ത്രത്തിലെ നിർണായക കണ്ടുപിടുത്തം നടത്തിയ ശാസ്ത്രജ്ഞനാണ് വിൽഹീം കോൺറാഡ് റോൺജൻ. എക്സ്റേയുടെ കണ്ടുപിടുത്തം. 1895 വിൽഹീം റോൺജൻ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചുള്ള ചില പരീക്ഷണങ്ങൾക്കിടെ അവിചാരിതമായാണ് എക്സ്റേ കണ്ടെത്തിയത്. എക്സ്റേ ട്യൂബ് ഉപയോഗിച്ചാണ് എക്സ്റേ ഉത്പാദിപ്പിക്കുന്നത്. ഉത്പാദിപ്പിക്കപ്പെടുന്ന കിരണങ്ങളുടെ തീവ്രത അനുസരിച്ച് എക്സ്റേ ട്യൂബുകളുടെ ഘടനയിൽ വ്യത്യാസം വരുത്തുന്നു. എക്സ്റേ കണ്ടുപിടിച്ച് ഒരാഴ്ച കഴിഞ്ഞ് റോൺജൻ ഭാര്യയുടെ കൈയുടെ ഒരു എക്സ്റേ ഫോട്ടോ എടുത്തു. വിവാഹമോതിരം, അസ്ഥികൾ എന്നിവ വെളിപ്പെടുന്ന ചിത്രമായിരുന്നു അത്. എക്സ്റേ റോൺജൻ റേ എന്നും അറിയപ്പെടാറുണ്ട്.